ഹലോ, അപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് കൺട്രോൾ ചാർട്ട്സ് ആണ്. കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾസ്, മെയിൻലി എക്സ് ബാർ, ആർ ചാർട്ട്, ഇവ എങ്ങനെ വരയ്ക്കാം, അതെങ്ങനെ അനാലിസിസ് ചെയ്യണം മുതലായ ഡീറ്റെയിൽസൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് എക്സ് ബാർ ആൻഡ് ആർ കൺട്രോൾ ചാർട്ട്സ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ചാർട്ട് എന്ന് നോക്കാം. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മൾട്ടിപ്പിൾ ബാച്ചസ് ഇറങ്ങുമ്പോൾ നമ്മളതിൻ്റെ റീഡിങ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീഡിങ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപ്പർ ക്രിട്ടിക്കൽ ലെവലും ലോവർ ക്രിട്ടിക്കൽ ലെവലും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു ഡയമെൻഷൻ ആണെങ്കിൽ, ഒരു ലെങ്ത് ആണെങ്കിൽ, ഇപ്പോൾ 25 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു റോഡ്, അതാണ് അതിൻ്റെ ഒരു ലെങ്ത് സ്പെസിഫിക്കേഷൻ നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ, അതിനൊരു അപ്പർ ക്രിട്ടിക്കൽ ലെവലായിട്ട് ഒരു 27 സെൻറ്റിമീറ്ററോ അതുപോലെ തന്നെ ലോവർ ക്രിട്ടിക്കൽ ലെവലായിട്ട് ഒരു 24 സെൻറ്റിമീറ്ററോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ചെറിയൊരു അലവൻസ് ഇട്ടിട്ട്. അപ്പോൾ ആ അലവൻസിന് പുറത്തേക്കോ അലവൻസിൽ കൂടുതലോ കുറവോ എത്ര സാമ്പിളുകൾ വന്നിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനൊരു ഫിക്സഡ് നമ്പർ വെച്ചിട്ടുണ്ടാവും, ഒരു എൻ എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടുണ്ടാവും. അതിൽ കൂടുതലായിട്ടുള്ള സാമ്പിളുകൾ ആ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സിന് എന്തോ ഒരു എറർ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ടുകളാണ് എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ടും. എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് ഗ്രൂപ്പ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ മീനിൻ്റെ ആവറേജിനെയാണ് എക്സ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു 20 ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 20 ഒബ്സർവേഷനിലും നമ്മൾ സബ് ഗ്രൂപ്പുകളുണ്ടാവും. എക്സാമ്പിൾ 4ഓ 5ഓ സബ് ഗ്രൂപ്പുകളുണ്ടാവും. ഓരോ സബ് ഗ്രൂപ്പിലും നമ്മൾ ഓരോ മെഷർമെൻറ്റാണ് എടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് സബ് ഗ്രൂപ്പിൽ ഒരു റീഡിംഗ് എടുക്കണം, സെക്കൻഡ് സബ് ഗ്രൂപ്പിൻ്റെ റീഡിംഗ് എടുക്കണം, തേർഡ് സബ് ഗ്രൂപ്പിൻ്റെ റീഡിംഗ് എടുക്കണം, അങ്ങനെ ഓരോ റീഡിങ്ങുകൾ എടുക്കും. എന്നിട്ട് ഇതിൽ ഈ ഓരോ സബ് ഗ്രൂപ്പിൻ്റെയും ടോട്ടൽ ആവറേജും കണ്ടുപിടിക്കും. അതിൻ്റെ മീനിനെയാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. ആർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സബ് ഗ്രൂപ്പിലെയും ഏറ്റവും വലിയ വാല്യൂവും ഏറ്റവും ചെറിയ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ്, അതിനെയാണ് ആർ ചാർട്ടിലെ അല്ലെങ്കിൽ റീഡിംഗ് ആർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷനിലേക്കും കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ടും കണ്ടു കഴിഞ്ഞാൽ, ആർ ചാർട്ട് എന്ന് പറഞ്ഞാൽ റേഞ്ച് ചാർട്ട്, കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ചാർട്ടിലേക്ക് നോക്കുക. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ സമയം പോലെ എഴുതിയെടുക്കുക. അപ്പോൾ എക്സ്പ്ലനേഷൻ അറിയാൻ വേണ്ടിയിട്ട് നേരെ ചാർട്ടിലേക്ക് നോക്കാം. ചാർട്ടിൽ ആദ്യം തന്നെ എക്സ് ബാർ ചാർട്ട് നോക്കാം. എക്സ് ബാർ ചാർട്ടിൽ നോക്കുക, ഒരു യു സി എല്ലും ഒരു എൽ സി എല്ലും കാണുന്നുണ്ട്. ഈ യു സി എൽ എന്ന് പറയുന്നതാണ് അപ്പർ ക്രിട്ടിക്കൽ ലെവൽ, എൽ സി എൽ എന്ന് പറയുന്നതാണ് ലോവൽ ക്രിട്ടിക്കൽ ലെവൽ. അതിൻ്റെ വാല്യൂസും അവിടെ തന്നിട്ടുണ്ട്. ഇനി ആവറേജ് ഓഫ് എക്സ് ബാർ അതും തന്നിട്ടുണ്ട്, 29.9. അപ്പോൾ ഈ 29.9 എന്ന് പറഞ്ഞ വാല്യൂവിൽ നിന്ന് എത്രത്തോളം യു സി എല്ലും എൽ സി എല്ലും വേരി ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ലിമിറ്റിന് പുറത്തേക്ക് വരുന്ന പോയിൻറ്റുകളെ നമ്മൾ റെഡിൽ മാർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ കാണാമല്ലോ, എക്സ് ബാർ ചാർട്ടിൽ 4 റീഡിങ്ങുകൾ യു സി എല്ലിന് മുകളിലും 4 റീഡിങ്ങുകൾ എൽ സി എല്ലിന് താഴെയും വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 8 റീഡിങ്ങുകൾ നമ്മുടെ ആ ക്രിട്ടിക്കൽ ലെവലിന് പുറത്താണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് റേഞ്ച് ചാർട്ടിലേക്ക് നോക്കാം. റേഞ്ച് ചാർട്ടിലാണെങ്കിൽ എങ്ങനെയാണ്, എൽ സി എൽ 0ഉം യു സി എൽ 27.0 എന്നുമാണ്. അപ്പോൾ 2 റീഡിങ്ങുകൾ ഈ യു സി എല്ലിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ മാക്സിമം ടു റീഡിങ്ങും മിനിമം റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ അത് ഒരിക്കലും 0 ആവരുത്, അവിടെ ചെറിയൊരു വാല്യൂ ഉണ്ടാവണം. അപ്പോൾ എൽ സി എൽ നമ്മളെപ്പോഴും 0 ആയിട്ടാണ് വെക്കുക, കാരണം മാക്സിമം വരാവുന്നത് 0 ആണ്. കാരണം 0 ആയിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അത്ര നല്ലതാണ്. കാരണം എല്ലാ പ്രൊഡക്റ്റുകളും സെയിം മെഷർമെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം, പ്രിസൈസ് ആണ്. പിന്നെ ആക്യുറേറ്റ് ആണോ നമുക്ക് എക്സ് ബാർ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ റേഞ്ച് ചാർട്ടിൽ 0 വരികയാണെങ്കിൽ അത്രയും ആക്യുറേറ്റ് ആണ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും 0ൻ്റെ അടുത്തേക്കായിരിക്കണം, അതല്ലെങ്കിൽ ആ ഒരു ആവറേജിന് ആർ ബാറിന് താഴെ ആയിരിക്കണം. അതിനേക്ക് മുകളിലേക്ക് പോകുന്നവയെ, യു സി എല്ലിന് പുറത്തേക്ക് പോകുന്നവയെ നമ്മളവിടെ റെഡ് വെച്ച് മാർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സ് ബാറിൽ തന്നെ വളരെയധികം പോയിൻ്റുകൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഒബ്സർവേഷന് വേണ്ടി എടുത്ത പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് ഒരു എക്സ് ബാർ ആൻഡ് ആർ ചാർട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചാർട്ടിന് വേണ്ട സാമ്പിൾസും സബ് ഗ്രൂപ്പും സൈസും ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സബ് ഗ്രൂപ്പ് സൈസ് 4 ആണ്, അതുപോലെ തന്നെ 20 സെറ്റ് റീഡിംഗ് കൊടുത്തിട്ടുണ്ട്. ആ സാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് സെറ്റ്. 20 സെറ്റ് റീഡിംഗ് എടുത്തിട്ടുണ്ട്, ഓരോ സെറ്റിലും 4 റീഡിംഗ് വെച്ചിട്ടുണ്ട്. അതാണ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സബ് ഗ്രൂപ്പിൻ്റെ നമ്പർ എൻ എന്ന് പറയും, അത് 4 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ് ബാർ അല്ലെങ്കിൽ ആർ ചാർട്ട് വരയ്ക്കാനായിട്ട് എന്നിൻ്റെ നമ്പർ 3, 4, 5 അതിന് മുകളിലേക്കായിരിക്കണം. 2 സബ് ഗ്രൂപ്പുകൾ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഈ ചാർട്ടിൻ്റെ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ ആക്യുറസി കുറയും. അപ്പോൾ 3ഓ അതിലധികമോ സബ് ഗ്രൂപ്പുകളുള്ള
റീഡിങ്ങുകൾക്ക് മാത്രമാണ് നമ്മൾ ഈ രീതിയിലുള്ള സ്റ്റഡി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ് തിക്നെസ്സിൻ്റെ എക്സാമ്പിളാണെന്ന് വിചാരിക്കുക. MMലായിരിക്കും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണല്ലോ നമ്മൾ ക്വാളിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് 20 പ്ലേറ്റുകൾ എടുത്തു, 20 പ്ലേറ്റുകളുടെ 4 റീഡിങ് എടുത്തു. 4 സ്ഥലത്ത് വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ റീഡിങ് എടുക്കുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ടേബിളായിട്ട് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് ആറ് വാല്യൂവും എക്സ് ബാറിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ ഈ ചാർട്ടിൽ നിന്നുള്ള വാല്യൂസ് വെച്ചിട്ട് എക്സ് ബാറും ആറും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ ഫസ്റ്റ് സാമ്പിൾ നോക്കുക. അതിനകത്ത് 4 റീഡിങ്ങുകളുണ്ട്. അതിൻ്റെ ആവറേജ് എത്രയായിരിക്കും? അതാണ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 32 ആയിരിക്കും. എങ്ങനെ കണ്ടുപിടിക്കണം? 44 + 26 + 24 + 34 / 4. ആ 4 വാല്യൂം ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? എക്സ് ബാർ കിട്ടി. അതാണ് സാമ്പിൾ ആവറേജ്. ഇനി റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ച് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും വലിയ വാല്യൂവും ഏറ്റവും ചെറിയ വാല്യൂവും കണ്ടുപിടിക്കുക. ഇവിടെ ഏതൊക്കെയാണ്? ഏറ്റവും വലിയ വാല്യൂ 44 ആണ്, ഏറ്റവും ചെറിയ വാല്യൂ 24 ആണ്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. ഇനി നമുക്ക് അടുത്ത സാമ്പിൾ നോക്കാം. 4 വാല്യൂസ് ആണുള്ളത്, 50, 48, 51, 43. 4 ആഡ് ചെയ്യുക, അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. അപ്പോൾ 48 കിട്ടും. അത് കഴിഞ്ഞിട്ട് റേഞ്ച് എത്രയൊക്കെ ആയിരിക്കും? ഇവിടെ ഏറ്റവും വലിയ വാല്യൂ 51 ഉം ഏറ്റവും ചെറിയ വാല്യൂ 43 ആണ്. അപ്പോൾ അത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 8. ഇതുപോലെ ഈ ടേബിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. അവസാനം ടോട്ടൽ വാല്യൂ ചെയ്ത ആവറേജ് എക്സ് ബാർ കാണുക, അല്ലെങ്കിൽ എക്സ് ഡബിൾ ബാർ എന്ന് പറയും. അതെത്രയാണ്? 29.9 ആണ്. എങ്ങനെയാണ്? സാമ്പിൾ ആവറേജിലെ എക്സ് ബാറിൻ്റെ എല്ലാ വാല്യൂകളും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 597 കിട്ടി. ഡിവൈഡർ ബൈ നമ്പർ ഓഫ് സാമ്പിൾസ് 20 ചെയ്യുക. അപ്പോൾ 29.7 കിട്ടി. അതുപോലെ തന്നെയാണ് ആറ് ബാറും. ടോട്ടൽ ആറിൻ്റെ സാമ്പിൾ റേഞ്ചിലുള്ള വാല്യൂസിനെ ടോട്ടൽ ചെയ്യുക, ഡിവൈഡർ ബൈ 20 ചെയ്യുക. അപ്പോൾ ആറ് ബാറും കിട്ടി. ഇനി നമുക്ക് കൺട്രോൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്യണം, UCLഉം LCLഉം. അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ UCL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡബിൾ ബാർ പ്ലസ് 3 × σ/√10 = എക്സ് ഡബിൾ ബാർ പ്ലസ് 8 × R എന്ന് വിളിക്കും. അതായത് ഈ 3 × σ/√10 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് 8 × R ബാർ ആണ്. അടുത്തത് ലോവൽ ക്രിട്ടിക്കൽ ലിമിറ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എക്സ് ബാർ എക്സ് ഡബിൾ ബാർ മൈനസ് 3 × σ/√10 = എക്സ് ഡബിൾ ബാർ മൈനസ് 8 × R ബാർ. ഇതിൽ 3 × σ/√10 ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണ് 8 / R ബാർ എന്ന് പറഞ്ഞാൽ. R ബാർ നമ്മൾ നേരത്തെ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 8 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂസ് ഉള്ളൊരു ടേബിൾ ഉണ്ട്, അത് അടുത്ത സ്ലൈഡിൽ കാണാം. ഇനി ആർ ചാർട്ടിൻ്റെ UCL ഉം LCL ഉം കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? D4 R ബാർ എന്ന് പറയുന്നതാണ് UCL, LCL എന്ന് പറഞ്ഞാൽ D3 R ബാർ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ വാല്യൂകളെല്ലാം കണ്ടുപിടിച്ച് വയ്ക്കുക. ഈ ടേബിള് ഞാൻ നേരത്തെ പറഞ്ഞ ആ കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂസ് ഉള്ളതാണ്. A2 A3 അതുപോലെ D3 D4. നമുക്കിവിടെ 4 എണ്ണമാണ് വേണ്ടത്. A2 A2 & A3 എക്സ് ബാർ ചാർട്ടിന്, ആർ ചാർട്ടിന് വേണ്ടിയിട്ട് D3 & D4. അപ്പോൾ ഇതിനകത്ത് സാമ്പിൾ സൈസിൻ്റെ എണ്ണം അനുസരിച്ചിട്ടാണ് നമ്മൾ വാല്യൂസ് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിലെ സാമ്പിൾ സൈസ് എത്രയായിരുന്നു? 4 ആയിരുന്നു. അപ്പോൾ ആ 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിങ്ങുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. A2 0.729 അല്ലെങ്കിൽ 0.73 എന്ന് എഴുതാം. A3 1.628. D3 വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും? 0 എന്ന് എടുക്കും. D4 2.282. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? UCL ഉം LCL ഉം കണ്ടുപിടിക്കും. അപ്പോൾ ഞാൻ ആ നമുക്ക് ആവശ്യമുള്ള സാമ്പിൾ സൈസ് 4 മാത്രം വാല്യൂ ആ കോളത്തിൽ നിന്ന് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കാം UCL എന്തായിരുന്നു ഇക്വേഷൻ? എക്സ് ഡബിൾ ബാർ പ്ലസ് 8 × R ബാർ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഡബിൾ ബാർ എത്രയായിരുന്നു? 29.9 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 29.87 കറക്റ്റ് വാല്യൂ വന്നു. 29.9 ഇട്ടാലും മതി. പ്ലസ് 0.73 എന്തായിരുന്നു? A2 ഇവിടെ കാണാമല്ലോ. 0.73 × 11.85. 11.85 എന്തായിരുന്നു? 6 ബാറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഈ ടേബിൾ. ഇതാണ് 11.85. അതിൻ്റെ വാല്യൂ 38.5 കിട്ടി. അതുപോലെ തന്നെ LCLഉം കണ്ടുപിടിക്കുക. എക്സ് ഡബിൾ ബാർ മൈനസ് A2 × R ബാർ. എക്സ് ഡബിൾ ബാർ 29.87, A2 വാല്യൂ സെയിം 0.73 മാറുന്നില്ല, × 11.85 R ബാറിൻ്റെ വാല്യൂ. ഇനി അതുപോലെ ആർ ചാർട്ടിൻ്റെയും UCL ഉം LCL ഉം കണ്ടുപിടിക്കുക. D4 × R ബാർ. D4 എത്രയാണ്? 2.28 × 11.85 കഴിയുമ്പോൾ 27.01 ആണ് അപ്പർ ക്രിട്ടിക്കൽ ലെവൽ ഓഫ് ആർ ചാർട്ട്.
അതിൻ്റെ തന്നെ എൽ സി എൽ എന്ന് പറഞ്ഞാൽ ഡി ത്രീ ഇൻറ്റു ആർ ബാർ ആണ് ഇക്വേഷൻ. ഡി ത്രീ ഇവിടെ സീറോ ആണ്, അപ്പോൾ സീറോ ഇൻറ്റു 11.85 ചെയ്യുമ്പോൾ സീറോ തന്നെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിച്ചു, യു സി എല്ലും കണ്ടുപിടിച്ചു, എൽ സി എല്ലും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇത് ചാർട്ടിലേക്ക് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എക്സും വൈയും ചാർട്ട് വരയ്ക്കുക. ഇവിടെ എക്സ് ആക്സിസിൽ എന്താണ്, നമ്മുടെ സാമ്പിൾ സൈസാണ്. 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിളായിരുന്നു. ഇവിടെ നമുക്ക് കാണാമല്ലോ 1 to 20 ആണുള്ളത്, 1 to 20 ആണ്. അപ്പോൾ നമ്മുടെ സാമ്പിളിൻ്റെ എണ്ണമാണ് ഈ എഴുതിയിരിക്കുന്നത്. വൈ ആക്സിസിൽ വരുന്നത് ഈ റീഡിങ്ങുകളാണ്, നമ്മുടെ സബ് ഗ്രൂപ്പിൻ്റെ റീഡിങ്ങുകളാണ്. അപ്പോൾ ഇവിടെ മാക്സിമം വന്നേക്കുന്നത് എത്രയാണ്, 54 ഒക്കെ ഉണ്ട്, 54 ഒക്കെയാണുള്ളത്. അതേപോലെ തന്നെ പിന്നെ 2, 4 ഒക്കെ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 10 വെച്ചിട്ട് എടുക്കും. ഇവിടെ 10, 20, 30, 40, 50 എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 5, 10, 15, 20, 25 എന്നുള്ള രീതിയിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ എക്സിലെ എക്സ് ആക്സിസിൽ വരുന്ന റീഡിങ്, നമ്മുടെ സാമ്പിൾ സൈസ്, വൈ ആക്സിസിൽ വരുന്നത് നമ്മുടെ സബ് ഗ്രൂപ്പിലെ റീഡിങ്. എന്നിട്ട് നമുക്ക് നേരെ പ്ലോട്ട് ചെയ്യാമല്ലോ, യു സി എല്ലിനും വരയ്ക്കുക, എൽ സി എല്ലിനും വരയ്ക്കുക, പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ യു സി എല്ലിനും എൽ സി എല്ലിനും പുറത്ത് വരുന്ന പോയിൻറ്റുകളെ മാർക്ക് ചെയ്ത് വയ്ക്കുക. അടുത്തത് ആർ ചാർട്ട് വരയ്ക്കണം എങ്ങനെയാണ് നോക്കാം. ആർ ചാർട്ടിലും ഇതുപോലെ തന്നെ താഴെ വരുന്നത് സാമ്പിൾ സൈസിൻ്റെ എണ്ണമാണ്, 1 to 20. വൈ ആക്സിസിൽ വരുന്നത് എന്താണ്, റേഞ്ചാണ്. ഓരോ സാമ്പിൾ സൈസിൻ്റെയും റേഞ്ചാണ് വൈ ആക്സിസിൽ തന്നെ. ഇവിടെ ഉണ്ടല്ലോ റേഞ്ച്, മാക്സിമം നിങ്ങൾ 32 ആണ്. ഏറ്റവും ചെറുത് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 4 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ചെറിയ വാല്യൂ ആയതിൻ്റെ പേരിൽ ഇവിടെ 5 വെച്ചിട്ട് എടുത്തിരിക്കണം, 5, 10, 15. ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് 10, 20, 30 എന്ന് എടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആയി പോകും. ഈ 27.01 ഒക്കെ മാർക്ക് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 5 വെച്ചിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെയും 5 വെച്ചിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ചാർട്ട് കുറച്ചും കൂടി ആക്യുറേറ്റ് ആവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, പോയിൻറ്റുകളൊക്കെ പ്ലോട്ട് ചെയ്തു. അതായത് 2 പോയിൻറ്റുകൾ നമ്മുടെ യു സി എല്ലിന് പുറത്ത് വന്നത് കണ്ടുപിടിച്ചു, അത് രണ്ടും റൗണ്ട് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ഇതിനകത്ത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ഇത്രയും പോയിൻറ്റുകൾ എക്സ് ബാർ ചാർട്ടിൽ ഏതാണ്ട് 8 പോയിൻറ്റോളം നമ്മുടെ യു സി എല്ലിൻ്റെയും എൽ സി എല്ലിൻ്റെയും പുറത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റിലെ ഈ ഒരു സാമ്പിൾ സൈസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ റിജക്റ്റ് ചെയ്യണം. കാരണം ടോട്ടൽ 20 റീഡിങ്ങിലെ 8 എണ്ണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു 60% സാമ്പിളുകൾ മാത്രമേ നല്ലതുള്ളൂ. ബാക്കിയുടെ 40% സാമ്പിളുകൾ എന്താണ്, വളരെ മോശമാണ്. അപ്പോൾ നമ്മുടെ എറർ എന്ന് പറഞ്ഞാൽ ഒരു 90% ഒക്കെ നമുക്ക് എറർ ഇല്ലാത്ത സാമ്പിളുകൾ കിട്ടിയാൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതല്ലെങ്കിൽ നമ്മൾ ഈ 100 ഈ 20 സാമ്പിളുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് 8 എണ്ണം എന്താണ് റിജക്റ്റ് ആയി പോവും, അല്ലെങ്കിൽ അവർ നെഗറ്റീവ് റിവ്യൂ പറയും, ബാക്കി 12 എണ്ണമേ നല്ല റിവ്യൂ പറയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ കമ്പനിയെ വളരെയധികം ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാമ്പിൾ നമ്മൾ റിജക്റ്റ് ചെയ്യും. എന്നിട്ട് ഈ ചെയ്ത പ്രോസസ്സിലെ അനാലിസിസ് ചെയ്തിട്ട് അതിലെന്തൊക്കെ മിസ്റ്റേക്സ് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കും. അപ്പോൾ അതാണ് 5-ാമത്തെ സ്റ്റെപ്പ്, നമ്മൾ മോണിറ്റർ ചെയ്യുക. നമ്മളപ്പോൾ ഈ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കി നമ്മൾ ആ പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്തു. ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം മോണിറ്റർ ചെയ്യുക. എങ്ങനെ മോണിറ്റർ ചെയ്യും, സെയിം തന്നെ റീഡിങ്ങുകൾ എടുക്കും, 20 സാമ്പിൾസും 4 സബ്ഗ്രൂപ്പ് ആക്കിയിട്ട്, 4ഓ 5ഓ സബ്ഗ്രൂപ്പ് ആക്കിയിട്ട് റീഡിങ്ങുകൾ എടുക്കും. വീണ്ടും എക്സ് ബാർ ആൻഡ് ആർ ചാർട്ട് വരച്ച് നോക്കും, എന്നിട്ട് നമ്മുടെ റേഞ്ചിൻ്റെ ഉള്ളിലാണോ വരുന്നത് നോക്കും. അങ്ങനെ പിന്നീടും ഇതുപോലെ തന്നെ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, കുറേ റീഡിങ്ങൾ പുറത്താണെങ്കിൽ നമ്മൾ വീണ്ടും ആ പ്രോസസ്സിനെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് എല്ലാ റീഡിങ്ങുകളും നമ്മുടെ യു സി എല്ലിൻ്റെയും എൽ സി എൻ്റെ ഉള്ളിലേക്ക് വരുത്തുന്ന രീതിയിലേക്ക് ആ പ്രോസസ്സിനെ പതിയെ പതിയെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് റിജക്ഷൻസ് വളരെ കുറവായിരിക്കും, ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. വളരെ ചെറിയൊരു പോർഷനാണ്, പ്രോബ്ലമാറ്റിക് ആയതിൻ്റെ പേരിലാണ് ഇത് മാത്രം എടുത്തത്. എല്ലാവരും ജസ്റ്റ് ആ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ അറിവ് മറ്റുള്ളവരോട് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.